ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫ് സാങ്ചുറീസ് ഏതൊക്കെയാണ് അവിടെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് സാങ്ക്ചുറീസ് എസ് യുണീക് ലാൻഡ്സ്കേപ്പ് അവിടെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞാൽ സ്ഥലങ്ങളാണ് ഉള്ളത് ഒരുപാട് ഫോറസ്റ്റുകൾ കാണുന്നുണ്ട് ബ്രോഡ് ലെവൽ ആയിട്ടുള്ള ഫോറസ്റ്റ് കാണുന്നുണ്ട് മൗണ്ടൻ ഫോറസ്റ്റ് കാണുന്നുണ്ട് മലനിരകൾ കാണുന്നുണ്ട് ബുഷ് ലാൻഡ്സ് കാണുന്നുണ്ട് ഒരുപാട് നദികൾ ഒക്കെയുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നമുക്ക് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അനിമൽസിനെ അല്ലെങ്കിൽ ഒരുപാട് സ്പീഷീസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഗോൾഡൻ കാറ്റ് അല്ലെങ്കിൽ പിങ്ക് ഹെഡഡ് ഡക്ക് ബ്ലാക്ക് ബക്ക് വൈറ്റ് ഐഡ് ബക്ക് മാർഷ് ക്രോക്കോഡൈൽ എലിഫന്റ് ഡൈനോസോഴ്സ് പൈത്തൺ ഇതൊക്കെ നമ്മൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പീപ്പിൾ എൻക്രോച്ച് പക്ഷെ ഇപ്പം ആൾക്കാർ എന്ത് ചെയ്യുന്നു അവിടെ പോയി ആൾക്കാർ മൃഗങ്ങളെ വേട്ടയാടുന്നു പിടിക്കുന്നു അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട് ബട്ട് നമ്മൾ ഈ ഒരു മെയിൻ എയിമാണ് അവിടെയുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാം അവിടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എൻറ്റമിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അവിടെ കൺസേർവ് ചെയ്യുക എന്നുള്ള മെത്തേഡാണ് നമ്മുടെ ഇവിടെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസിന് നടത്തുന്നത് ഇന്ത്യയിൽ ഫൈവ് ഫോർട്ടി ത്രീ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് കാണുന്നുണ്ട് അതിനകത്ത് ഫിഫ്റ്റീവ് ടൈഗർ റിസർവ്സ് കാണുന്നുണ്ട് ഫോർ എന്തിനു വേണ്ടിയിട്ടാ അമ്പത് ടൈഗർ റിസർവ്സ് അവിടെ കാണുന്നുണ്ട് കൺസർവേഷൻ ഓഫ് ദ ടൈഗർ എന്ന് പറയുന്ന വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാത്രം ഫിഫ്റ്റി ടൈഗർ റിസർവ്സ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നുണ്ട് അങ്ങനെ ടൈഗറിനെ കൺ കൺസേർവ് ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ ടൈഗർ റിസർവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു വർക്കിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗർ ഓക്കെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് ജിം കോർബറ്റ് വാസ് ദ ഫസ്റ്റ് ടൈഗർ റിസർവ് ഓഫ് ദി ഇന്ത്യ ജിം കോർബറ്റ് പാർക്ക് ജിം കോർബറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത് ഉത്തരാഖണ്ഡിൽ കാണുന്ന ജിം കോർബറ്റ് പാർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ഓക്കേ ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ കാണുന്ന ജിം കോർബറ്റ് ആണ് ദാറ്റ് ഈസ് എ ടൈഗർ റിസർവ് അവിടെ നമ്മൾ ടൈഗർ എന്ന് പറയുന്ന വൈൽഡ് ലൈഫിനെ നമ്മൾ അവിടെ കൺസേർവ് ചെയ്യുന്നു ക്ലിയർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി ത്രീ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നമുക്ക് കാണുന്നുണ്ട് ഫിഫ്റ്റി അതിനകത്ത് ഫിഫ്റ്റി നാഷണൽ പാർക്സ് ടൈഗർ റിസർവ്സ് നമുക്ക് കാണുന്നുണ്ട് ക്ലിയർ ആണല്ലോ നമ്മൾ പറഞ്ഞു ടൈഗർ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് അല്ലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എന്തിനു വേണ്ടി ടൈഗേഴ്സിനെ കൺസേർവ് ചെയ്യാനായിട്ട് അവരുടെ മെയിൻ്റെനൻസ് ഓഫ് ദ ടൈഗർ പോപ്പുലേഷൻ അവരുടെ പോപ്പുലേഷന്റെ മെയിൻ്റെനൻസ് അവരുടെ സർവൈവൽ ഇതെല്ലാം ഇവിടെ ഉറപ്പുവരുത്തുന്നു ദാറ്റ് ഈസ് ദ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ വൈൽഡ് ലൈഫിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നു ക്ലിയർ ടൈഗറിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ ടൈഗർ റിസർവ്സ് പോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് പോലെ തന്നെ ബേഡ് സാങ്ക്ച്വറീസ് ഉണ്ട് എന്തായിരിക്കും ബേഡ് സാങ്ക്ച്വറീസ് എന്ന് പറയുന്നത് ബേർഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ ബേർഡ്സിനെ നമ്മൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നു കൊലേഡോ നാഷണൽ പാർക്ക് ഈസ് എൻ എക്സാമ്പിൾ വാസ് എ ബേഡ് സാങ്ക്ച്വറി ബിഫോർ ഇറ്റ് അറ്റൈൻ ദ നാഷണൽ പാർക്ക് സ്റ്റാറ്റസ് അത് നേരത്തെ എന്തായിരുന്നു ഒരു നാഷണൽ പാർക്ക് ആവുന്നതിന് മുന്നേ അതൊരു ബേർഡ് സാങ്ക്ച്വറി ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അവിടെ ഒരുപാട് തരം ബേഡ്സിനെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് സാഷണൽ പാർക്ക് ഫോക്കസ് ഓൺ കൺസേർവിംഗ് എ പെർട്ടിക്കുലർ സ്പീഷീസ് ജവായ് ലപ്പേർഡ് സാങ്ക്ച്വറി വിച്ച് ഈസ് ഇൻ രാജസ്ഥാൻ രാജസ്ഥാനിലുള്ള ജവായ് ലപ്പേർഡ് സാങ്ക്ച്വറി എന്ന് പറയുന്നത് കൺസേർവിംഗ് എ പർട്ടിക്കുലർ സ്പീഷീസ് ദാറ്റ് ഈസ് ദ ലേർഡ് മനസ്സിലായോ അപ്പോൾ ഓരോ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സ്പീഷീസിനെ അല്ലെങ്കിൽ ഓരോ ആനിമൽസിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നു ബേഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബേഡ് സാങ്ച്വറി അതുപോലെ തന്നെ ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ടൈഗർ റിസർവ്സ് എന്ന് പറയുന്നു ബേഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബേഡ് സാങ്ക്ച്വറീസ് ഇങ്ങനെ ഓരോ ആൾക്കാരെയും കൺസേർവ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐനി നാഷണൽ പാർക്ക് എന്താണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നാഷണൽ പാർക്ക് ആ ദ ലാർജസ്റ്റ് ഫോറസ്റ്റ് റിസേർവ്സ് ടു പ്രിസേവ് ദ എൻറ്റയർ എക്കോസിസ്റ്റം വിത്തിൻ ദ ഏരിയ ഇൻക്ലൂഡിങ് ദ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് അവിടുത്തെ ഫ്ലോറ അവിടുത്തെ ഫോണ ഓക്കെ ഹിസ്റ്റോറിക് ഒബ്ജക്ട്സ് ഓഫ് ദ ഏരിയ ഇതിനെ എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലാർജ് ഫോറസ്റ്റ് റിസർവിനെയാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ബയോസ്ഫിയർ റിസർവ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാഷണൽ പാർക്കിനെ കുറിച്ചാണ് പറയുന്നത് സത്പുര നാഷണൽ പാർക്ക് ഇസ് ദേസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഓഫ് ദി ഇന്ത്യ വിത്ത് ഇൻ ദിസ് ഫോറസ്റ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഫൈനസ്റ്റ് ടീ ടേക്ക് ആസ് വെൽ ആസ് ദ റോക്ക് ഷെൽട്ടേഴ്സ് വിച്ച് ആർ എവിഡൻസ് ഓഫ് ദ പ്രീ ഹിസ്റ്ററിക് ഹ്യൂമൻ ലൈഫ് ഇൻ ആൻ ഏരിയ അപ്പൊ അവിടെ യും അതുപോലെ തന്നെ ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് അതുപോലെ അനിമൽസ് അതുപോലെ തന്നെ അവിടുത്തെ ഓർഗാനിസംസ് എല്ലാത്തിനെയും ഫുള്ളി കൺസേർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഫേസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സത്പുര നാഷണൽ പാർക്കാണ് ഓക്കെ അവിടെ റോക്ക് ഷെൽട്ടേഴ്സ് വിച്ച് ആർ എവിഡൻസസ് ഓഫ് ദ പ്രീ ഹിസ്റ്ററിക് ഹ്യൂമൻ ലൈഫ് ഇൻ ദ ഏരിയ ഇതിനെയൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ

ഓക്കെ നാഷണൽ പാർക്ക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വൺ നോട്ട് ഫോർ നാഷണൽ പാർക്ക്സ് കാണപ്പെടുന്നുണ്ട് ടോപ് ടെൻ ഓഫ് ദ നാഷണൽ പാർക്ക്സ് ആണ് ജിം കോർബ് നാഷണൽ പാർക്ക് ഉത്തർഖണ്ഡിൽ ഉള്ളത് കസിറംഗ നാഷണൽ പാർക്ക് അസാമിലുള്ളത് ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഗുജറാത്തിലുള്ളത് സുന്ദർ ബൻസ് വെസ്റ്റ് ബംഗാളിലുള്ളത് സത്പുര നാഷണൽ പാർക്ക് മധ്യപ്രദേശിലുള്ളത് ഓക്കെ ഇരവികുളം നാഷണൽ പാർക്ക് കേരളത്തിലുള്ളത് പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശിൽ സരീസ്കാർ നാഷണൽ പാർക്ക് രാജസ്ഥാൻ കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് രതൻ ബോക് നാഷണൽ പാർക്ക് രാജസ്ഥാൻ ഇതൊക്കെ നമ്മുടെ ടോപ്പ് ടെന്നില് വരുന്ന നാഷണൽ പാർക്ക്സുകളാണ് ഓക്കെ എത്ര നാഷണൽ പാർക്ക് ഉണ്ട് വൺ നോട്ട് ഫോർ നാഷണൽ പാർക്ക്സ് ഉണ്ട് ഇതൊക്കെയാണ് അപ്പൊ ഇരവികുളത്തിൽ കാണുന്നത് ഏതാ അല്ല കേരളത്തിൽ കാണുന്നത് ഏതാ ഇരവികുളം നാഷണൽ പാർക്ക് ഓക്കെ ഇങ്ങനെ കുറെ അധികം നാഷണൽ പാർക്സുകൾ കാണപ്പെടുന്നുണ്ട് ഇവരൊക്കെ ഓരോ സ്പീഷീസിനെയും ഓരോ അനിമൽസിനെയും അവിടെ അതുപോലെ തന്നെ അവിടുത്തെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അവിടെ കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട് disturbance ഡിസ്റ്റർബൻസ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദ ആനിമൽസ് മേക്ക് ഇറ്റ് ഡിഫിക്കൽ ഫോർ ദം ടു സർവൈവ് എൻഹാൻസ് ബിക്കം ദി എക്സ്റ്റിങ്ക്ട് അങ്ങനെയാണ് അവർ എക്സ്റ്റിങ് ആവുന്നത് അല്ലെ നമ്മൾ കുറേ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ച് പഠിച്ചു എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഒരുപാട് ആനിമൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നോക്കി അവിടെ ആ ഒരു അവരെവിടെയാണോ നിൽക്കുന്നത് അവരെവിടെയാണോ കഴിയുന്നത് natural habitat എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും disturbance വരുന്ന സമയത്ത് അവിടെയുള്ള ഓർഗാനിസംസും പുള്ളും എന്ത് ചെയ്യുന്നു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടും അങ്ങനെയാണ് നമ്മുടെ ഡിനോസൊക്കെ അല്ലെ ഡയനോസൊക്കെ നമുക്ക് ഇല്ലാതായതും ഒരുപാട് തൗസൻഡ്സ് ഓഫ് യൂഴ്സ് എഗോ അവിടെ ഇല്ലാതാവാനുള്ള കാരണം എന്തായിരുന്നു അവര് ജീവിച്ചിരുന്ന ആ ഒരു ഹാബിറ്റിനെ ഫുള്ളും ഡിസ്റ്റേബ് ആയി അവർക്ക് അവരുടെ കണ്ടീഷൻ ലൈഫ് കണ്ടീഷൻസ് ലിവിങ് കണ്ടീഷൻസ് അവിടെ മാറി അങ്ങനെയാണത് എക്സ്റ്റിങ് ആവുന്നത് ഓക്കെ അപ്പം ഈ പറയുന്ന നാഷണൽ പാർക്ക് ആണെങ്കിലും ബയോസ്പ്യോർ റിസർവ് ആണെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ആണെങ്കിലും എല്ലാം ഈ പർട്ട് പറയുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ആനിമൽസിനെയോ അവിടുത്തെ വെജിറ്റേഷനെയോ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെയോ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ് ഓക്കെ ആണല്ലോ ബേഡ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും അവിടുത്തെ ആൾക്കാരെ ആണെങ്കിലും കൺസേർവ് ചെയ്യുക ഒരു മെത്തേഡിലാണ് ബേസിക്കലി അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിലനിർത്തുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് അനിമൽസ് such as lizards, snakes, owls and bats play പെർട്ടിക്കുലർ റോൾ ഇൻ ദ എക്കോ സിസ്റ്റം ആൻഡ് ഹെൽപ്പ് ഇൻ മെയിൻറ്റൈനിങ് ദ എക്കോ സിസ്റ്റം അല്ല മെയിൻറ്റൈനിങ് ദ ബാലൻസ് അതുപോലെ തന്നെ എല്ലാവരും ഏത് ചെറിയ പ്രാണികൾ മുതൽ വലിയ അനിമൽസ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ഇതൊക്കെ എങ്ങനെയാണുള്ളത് തമ്മിൽ തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണ് ഇവരെ എല്ലാവരും ആ ഒരു ബാലൻസിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മൾ കൺസേർവ് ചെയ്യണം ഓരോ സ്പീഷീസിനെയും നമ്മൾ കൺസേർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ അവിടുത്തെ ഒരു നാച്ചുറൽ ബാലൻസ് അവിടെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഓർഗാനിസംസ് ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാലൻസിന് വേണ്ടി അവിടെയുള്ള എല്ലാ ഓർഗാനിസംസിനെയും നമ്മൾ കൺസേർവ് ചെയ്യണം കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് അതുപോലെ തന്നെ ബേഡ് സാങ്ക്ച്വറീസിന്റെ കാര്യം പറഞ്ഞു വൈൽഡ് ലൈഫ് കൺസേർവ്സ് പറഞ്ഞു അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്സ് പറഞ്ഞു ഇതെല്ലാവരും എല്ലാ ഓർഗാനിസത്തിനെയും അവിടുത്തെ ഏരിയനെയും അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെയും പ്രൊട്ടക്ട് ചെയ്യുക കൺസേർവ് ചെയ്യുക എന്നുള്ളൊരു എയിമിൽ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ബേസിക്കലി കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് കൺസർവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കൺസേർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് എക്കോ സിസ്റ്റം എന്താണ് എങ്ങനെയാണ് അവിടെ ഒരു ബാലൻസ് നടക്കുന്നത് ഇത് ഈ കൺസർവേഷൻ നടക്കുന്നത് കാരണം ആ എക്കോ സിസ്റ്റത്തിന് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് എക്കോ സിസ്റ്റത്തിനുള്ള ഇംബാലൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഹായ് മക്കളെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത് എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്കോസിസ്റ്റത്തിനകത്തുള്ള ഓർഗാനിസത്തിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോസ്പ്യോർ റിസർവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ പാർക്കുകൾ ഇന്ത്യയിലുള്ള നാഷണൽ പാർക്ക്സ് ഏതൊക്കെയാണ് അതിനകത്ത് ഏതൊക്കെ അനിമൽസിനെയാണ് നമ്മൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുന്നത് ബേഡ്സിനെ കൺസേർവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇല്ലെങ്കിൽ എക്കോ സിസ്റ്റത്തിനകത്ത് ബാലൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇല്ലെങ്കിൽ എക്കോ സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ സ്പീഷീസിനെ കാണപ്പെടുന്നു അതുപോലെ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഓക്കെ അപ്പൊ വൈകി കണ്ടാൽ നമുക്ക് കിടക്കാം എന്താണ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് ഓർഗാനിസംസും ജീവിക്കുന്നതും അവർ തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബയോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ഏത് പാട്ടിലാണോ ലൈഫ് കാണുന്നത് ആ ഒരു പാട്ടിനെ നമ്മൾ ബയോസ്ഫിയർ എന്ന് പറഞ്ഞു അല്ലെ അവിടെ കാണുന്ന ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു ബയോസ്ഫിയറിനകത്ത് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും കാണുന്നു നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിട്ടുള്ള വിൻഡ് എയർ വാട്ടർ ലൈറ്റ് എനർജി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസംസ് ഓർഗാനിസംസിൻ്റെ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഓർഗാനിസം ലിവിങ് ആയിട്ടുള്ള സാധനങ്ങൾ നോൺ ലിവിങ് ആയിട്ടുള്ള സാധനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസും തമ്മിലുള്ള ഇന്റർ റിലേഷൻ ആണ് ക്ലിയർ പ്ലാന്റ്സ് ആനിമൽസ് മൈക്രോ ഓർഗാനിസം ക്ലൈമറ്റ് സോയിൽ റിവേർ ഡെൽറ്റ ഈ ക്ലൈമറ്റ് സോയിൽ റിവേഴ്സ് ഡെൽറ്റാസ് എന്നൊക്കെ പറയുന്നത് നോൺ ലിവിങ് ആണ് ഓക്കെ പ്ലാന്റ് അനിമൽസ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ലിവിങ് ആണ് ലിവ നോൺ ലിവിങ്ങും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അതിനെയാണ് നമ്മൾ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ എക്കോ സിസ്റ്റം ദർ ഇസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലിവിംഗ് ആൻഡ് ദ നോൺ ലിവിങ് ഓർഗാനിസം ആൻഡ് ദാറ്റ് ഇൻട്രാക്ഷൻ ഈസ് കോൾഡ് ആസ് ദി എക്കോ സിസ്റ്റം ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ എൻവോൺമെന്റിനകത്ത് നമ്മുടെ എക്കോ സിസ്റ്റത്തിനകത്ത് ഒരുപാട് സ്പീഷീസുകൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഓർഗാനിസംസ് അവിടെ നിന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ എക്കോസിസ്റ്റത്തിനകത്തുള്ള അല്ലെങ്കിൽ എൻവിയോൺമെന്റ് നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ഓർഗാനിസത്തിനെയും നമുക്ക് ലിസ്റ്റ് ചെയ്തു വെക്കാം ആരൊക്കെയാണ് ഉള്ളത് ആരൊക്കെയാണ് ഇനി എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ നശിക്കാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ് സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബുക്കിനകത്ത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വളരബിലിറ്റിയുടെ കോസിലാണ് നമ്മൾ ഇവരെ എല്ലാവരെയും ഒരു ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നത് ഓക്കെ അപ്പോ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഐ യു സി എൻ എന്ന് പറയുന്ന യൂണിയൻ എന്ത് ചെയ്യുന്നു മെയിൻറ്റെയിൻസ് റെക്കോർഡ് ഫോർ ഓൾ ദ എൻഡേഞ്ചേർഡ് ആനിമൽസ് ആൻഡ് ദ പ്ലാന്റ്സ് ഇൻ ദ വേൾഡ് ആൻഡ് കോൾസ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള നശിക്കാൻ സാധ്യതയുള്ള എല്ലാ അനിമൽസിനെയും പ്ലാന്റ്സിനെയും അയൂസ് ഇയൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഒരു ബുക്കിനകത്ത് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് എ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നു

നോൺ നോൺ ഇൻഡിവിജ്വൽ ഓഫ് ദ സ്പീഷീസ് ഈസ് എലൈവ് ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഓർഗാനിസംസ് ഒന്നും നിലനിൽക്കുന്നില്ല ഡയനോസേഴ്സ് ഇപ്പൊ ഇല്ല അവര് എക്സ്റ്റിങ് ആയി നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്ത ഓർഗാനിസത്തിനെ നമുക്ക് എന്തെന്ന് പറയാം എക്സ്റ്റിങ്ട് എന്ന് പറയാം അവരിപ്പോ ഇവിടെ കാണുന്നില്ല എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ് എന്ന് പറഞ്ഞാൽ നോ നോ ഇൻഡിവിജ്വൽ ഓഫ് ദ സ്പീഷീസ് ഇൻ ദ വൈൽഡ് എണ്ണേഴ്സ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ കാ ക്യാപ്റ്റിവിറ്റി അവർ വൈൽഡായിട്ട് കാണപ്പെടുന്നില്ല അവർ ആരും ഇപ്പോൾ വൈൽഡ് ലൈഫിൽ കാണപ്പെടുന്നില്ല നമുക്ക് അവരെ എന്ത് ചെയ്യാം ക്യാപ്റ്റിവിറ്റി അവരെ അവരെ സംരക്ഷിച്ച് വെച്ചിരുന്നുണ്ട് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അവരെ ആരെയും വൈൽഡിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല വൈൽഡർണസിൽ കാണപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റിങ് ഇൻ ദ വൈൽഡ് എന്ന് പറയാം ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് സ്പീഷീസ് ദാറ്റ് ആർ എക്സ്ട്രീമിലി ഹൈ റിസ്ക് ഓഫ് ബീൻ എക്സ്റ്റിങ് ഇൻ ദ വൈൽഡർനസ് ഇനി നഷ്ടപ്പെടാൻ സാധ്യതയില്ല ആൾക്കാരെ നമ്മൾ ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയും എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസ് ദാറ്റ് ആർ ഹൈ റിസ്ക് ഓഫ് ബീങ് എക്സ്റ്റിങ് ഇൻ ദ വൈൽഡർനസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിൽക്കുന്ന നശിക്കാൻ സാധ്യതയുള്ള അത്രത്തോളം നശിക്കാൻ സാധ്യതയുള്ള അനിമൽസിനെയാണ് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഓഫ് ബീൻ എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ് എർണസ് കുറച്ചുകൂടെ തീവ്രത കുറഞ്ഞ ആൾക്കാർ അവരെയാണ് നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത് നശിക്കാൻ സാധ്യതയുള്ള ഓർഗാനിസംസ് ഓക്കെ വൾണറബിൾ എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസ് ഡാറ്റ് ആർ അറ്റ് ഹൈ റിസ്ക് ഓഫ് ബീൻ എൻഡെയിഡ് ഇൻ ദ വൾഡർനസ് ഇവരും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇവരുടെ റിസ്ക് കുറച്ചുകൂടെ കൂടുതലാണ് അതായത് എൻഡേഞ്ചേർഡ് ആവാനുള്ള റിസ്ക് കൂടുതലായിട്ടുള്ള ഓർഗാനിസംസ് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൾണറബിൾ സ്പീഷീസ് എന്ന് പറയുന്നത് ഇനി നിയർ ത്രട്ടൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത് സ്പീഷീസ് ദാറ്റ് ആർ ലൈക്ലി ടു ബികം എൻഡേഞ്ചർഡ് ഇൻ ദോ ഫ്യൂച്ചർ ഇനി വരുന്ന കാലത്ത് നഷ്ടപ്പെടാൻ സാധ്യത ഇല്ലെങ്കിൽ ഇല്ലാതാവാൻ സാധ്യതയുള്ള ഓർഗാനിസംസ് അവരെയാണ് നമ്മൾ നിയർ ത്രട്ടൻഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ലീസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല നോട്ട് അറിസ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നഷ്ടപ്പെടാൻ വലിയ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട അധികം ആവശ്യത വരുന്നില്ല എന്നുള്ള ഓർഗാനിസംസ് അവരെയാണ് ലീസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് സ്പീഷീസ് വിച്ച് ആർ ഫൗണ്ടിൻ അബൻഡൻസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് കൺസേർവ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഡാറ്റ ഡെഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് അബൌട്ട് വിച്ച് വി ഡു നോട്ട് ഹാവ് ഇനഫ് ഡാറ്റ ടു എസ്എസ്ഇസ് എക്സ്റ്റൻഷൻ റൂൾസ് ഇവരെ കുറിച്ച് കൂടുതൽ ഡാറ്റാസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ള ആ ഒരു ഓർഗാനിസത്തിന് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡാറ്റ ഡിഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ട് നോൺ ഇവാലുവേറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് വിച്ച് ഹാസ് നോട്ട് എറ്റ് ബീൻ ഇവാലുവേറ്റഡ് ഓൺ ദ ക്രൈറ്റീരിയ അഡോപ്റ്റഡ് ബൈ ദ ഐ യു സി എൻ ഇവരെ ആ ഒരു ഐയു സി എൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താത്ത അവരെ ഒട്ടും കൺസേൺ അല്ലാത്ത ആൾക്കാരെ ലിസ്റ്റ് ചെയ്യുന്നത് നോട്ട് ഇവാലുവേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ ഇപ്പൊ പറഞ്ഞത് റെഡ് ഡാറ്റ ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന നയൻ കാറ്റഗറീസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ക്ലിയർ ആണല്ലോ നയൻ കാറ്റഗറീസ് ആണ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു എക്സ്റ്റിങ് എന്ന് പറയുന്നത് എക്സ്റ്റിങ് ഇൻ ദ വൈൽഡ് എന്ന് പറയുന്നത് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് എൻഡേഞ്ചേർഡ് അതുപോലെ തന്നെ വൾണറബിൾ ന്യോ ത്രട്ട് ലീസ്റ്റ് കൺസേൺ ഡാറ്റ ഡെഫിഷ്യൻ ആൻഡ് നോൺ ഇവാലുവേറ്റഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ റെഡ് ഡാറ്റ ബുക്കിനകത്ത് വരുന്നത് ദി സ്പീഷീസ് ദാറ്റ് ഫോൾ ഇൻ ദ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആൻഡ് എൻഡേഞ്ചേർഡ് ആൻഡ് വൾണറബിൾ കാറ്റഗറീസ് ഓൾസോ റെഫേഴ്സ് ടു ദ ത്രെട്ടൻഡ് സ്പീഷീസ് എല്ലാവരെയും അതായത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ളത് ഇവരെല്ലാവരെയും നമ്മൾ ത്രെട്ടൻ സ്പീഷീസ് എന്നുള്ള ഒരു കാറ്റഗറിക്കകത്താണ് വരുത്തുന്നത് പിന്നെ നമുക്കറിയാം ഈ സ്പീഷീസ് ലോസ് ആവാനുള്ള കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ് ഒരു നമ്മൾ പറഞ്ഞു ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം കാണുന്ന എൻറ്റമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഈ സ്പീഷീസ് പല കാരണങ്ങൾ കൊണ്ട് ഇവർ ഇവിടെ നിന്ന് ഇല്ലാതാവുന്നുണ്ട് അതിന്റെ കാരണങ്ങളാണ് ഒന്ന് പറയുന്നത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ് മൈഗ്രേഷൻ മൈഗ്രേഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് ദ ബേർഡ്സ് അല്ലെങ്കിൽ അനിമൽസ് ഓർ ഹ്യൂമൻസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ടു ലിവ് ഇൻ എ ന്യൂ ലൊക്കേഷൻ പെർമനൻറ്റ്ലി ഓർ ദ ടെമ്പറിലി അവർ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ഒരു കണ്ടീഷനിൽ നിന്നും അവരുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ചെയ്ത് അവർ വേറെ ഒരു എൻവോൺമെൻറ്റിലോട്ട് അവരുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് അവർ മൂവ് ചെയ്യുന്നുണ്ടാവും ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താ അവിടുത്തെ ആ ഒരു ഡൈവേഴ്സിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ഒരു നടക്കുന്നത് ഒരു മൂവ്മെന്റ് ആണ് ഒരു ബേർഡ്സിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഓർഗാനിസത്തിന്റെ അവരുടെ ഒരു ടെമ്പററി ആവശ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു നീഡിന് വേണ്ടിയിട്ട് അവരവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു ടെമ്പറിലി നടക്കുന്നതാണ് അതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ എന്ന് പറയുന്നത് ബേർഡ്സ് ദ പ്ലേസസ് ടു യോ എന്നു വേണ്ടിട്ട് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവർ അവർക്ക് അവരുടെ എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവരുടെ ഫുഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇവരെ ചെയ്യുന്നു ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ മൈഗ്രേറ്ററി ബേഡ്സ് റീഫോറസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിലിപ്പോ നമ്മള് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മെത്തേഡ്സ് എന്ന് പറയുന്നത് അതായത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ നിന്നും ഒരു പോപ്പുലേഷനിലോട്ട് ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഒരു ലാൻഡിൽ നിന്നും വേറൊരു ലാൻഡിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു ഇല്ലെങ്കിൽ അതൊരു ഡൈവേഴ്സിറ്റിനെ അവിടെ ബാധിക്കുന്നില്ല ഓക്കെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ട് ഒരു ഡൈവേഴ്സിറ്റിയിൽ വേറൊരു വ്യത്യാസം വരുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ മൈഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ റീഫോറസ്റ്റേഷൻ നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡിൽ നിന്നും നമ്മൾ ആ ഒരു ലാൻഡിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ അവിടെ മൊത്തത്തിൽ എന്ത് സംഭവിക്കുന്നു അവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റി മാറുന്നു ഒരു പോപ്പുലേഷൻ ആ ഒരു ഫോറസ്റ്റ് ലാൻഡ് അവിടെ നഷ്ടപ്പെടുന്ന സമയത്ത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന പ്ലാന്റ്സും അനിമൽസും ഒക്കെ അവിടെ ഇല്ലാതാവുന്നു അങ്ങനെ അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റീഫോറസ്റ്റേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഏരിയയിലുള്ള ഒരു എൻറ്റമിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരുപാട് ഓർഗാനിസംസ് താമസിച്ചിരുന്നു ഇവിടുത്തെ ഡൈവേഴ്സിറ്റിക്ക് വ്യത്യാസം എങ്ങനെ വരുന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു മൈഗ്രേഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസംസ് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ലാൻഡിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഡൈവേഴ്സിറ്റിക്ക് ചേഞ്ച് വരുന്നു ഓക്കെ ഇതൊക്കെ അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റിനെ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് നമുക്ക് പറയാം ക്ലിയർ ആണല്ലോ അപ്പൊ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെന്നാ പറഞ്ഞത് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ഒരു പോപ്പുലേഷന് അല്ലെങ്കിൽ ആ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോപ്പുലേഷനകത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡൈവേഴ്സിറ്റിക്ക് ചേഞ്ച് വരുത്തുന്നതാണ് ഓക്കെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബേർഡ്സ് അതിന്റെ എക്സാമ്പിൾ ആണ് അതുപോലെ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ കാരണം അവിടെ ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് റീഫോറസ്റ്റേഷൻ ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ ഡീഫോറസ്റ്റേഷൻ അവിടെ എന്ത് ചെയ്യുന്നു പ്ലാന്റ്സ് ന്യൂ ട്രീസ് അല്ലെങ്കിൽ റീസ്റ്റോക്ക് ഓഫ് ദ ഫോറസ്റ്റ് ദാറ്റ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ് അവിടെ ഡിസ്ട്രോയ് ചെയ്തു പോയ ട്രീസിനെയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് പോയ പ്ലാന്റ്സിനെയോ അവിടെ റീസ്റ്റോക്ക് ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ ആ ഒരു കണ്ടീഷൻ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ അതിനെയാണ് നമ്മൾ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ വി ഹാവ് ദ ഫോറസ്റ്റ് അല്ലെങ്കിൽ കൺസർവേഷൻ ആക്ട് വിച്ച് എയിംസ് ടു പ്രിസർവ് ആൻഡ് കൺസർവ് ദ നാച്ചുറൽ ഫോറസ്റ്റ് ആൻഡ് മീറ്റ് ദ ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ അവർ ന്യോർദ്ദം അപ്പോൾ കൺസർവേഷൻ ആക്ട് അനുസരിച്ച് അവിടെയുള്ള നാച്ചുറൽ ഫോറസ്റ്റിനെയും അവിടെയുള്ള പീപ്പിൾസിന്റെ നീഡ്സിനെയും നമുക്ക് കൺസേർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പറയുന്ന ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അപ്പൊ ഇതിന് ഒരു ലോ ആയിട്ട് അവിടെ ഇറക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവും റീഫോറസ്റ്റേഷൻ ക്യാൻ ഹാപ്പൺ അത് എങ്ങനെ വേണമെങ്കിലും ആവാം റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടും സംഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്നതും ഉണ്ടാവാം ഇപ്പൊ റീഫോറസ്റ്റേഷൻ അവിടെ ഒരു ഏരിയയിൽ നഷ്ടപ്പെട്ടു പോയ ഫോറസ്റ്റുകൾ തിരിച്ച് അതുപോലെ തന്നെ ഉണ്ടാവുന്നത് പിന്നീട് അവരുടെ കണ്ടീഷൻസ് മാറുമ്പോൾ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറുമ്പോൾ അവിടെ അവിടെ ഇല്ലാതെ ഇരുന്ന ചെടികളൊക്കെ പിന്നീട് ഉണ്ടാവുന്നതും പിന്നീട് ജെമിനേറ്റ് ചെയ്യുന്നതും പിന്നീട് അത് വളരുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഒരു റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഒരു ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയി പ്ലാന്റ്സിനെ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നു അവിടെ ഒരു ഫോറസ്റ്റ് ലാൻഡ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതും എന്താണ് ഒരു റീഫോറസ്റ്റേഷൻ മെത്തേഡ് ആണ് ഓക്കെ അപ്പൊ റീഫോറസ്റ്റേഷൻ ക്യാൻ ഹാപ്പൻ നാച്ചുറലി ആയിട്ട് നടക്കാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമുക്ക് ചെയ്യാം ഇഫ് എ ഫോറ ഡീഫോറസ്റ്റഡ് ലാൻഡ് ഇസ് ലെഫ്റ്റ് അൺഡിസ്റ്റേബ്ഡ് ആയിട്ട് നമ്മൾ കുറെ കാലം ഇട്ടു ഫോറസ്റ്റ് ഗ്രോ എഗെയിൻ അല്ലെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ അവിടെ ഇടുന്ന സമയത്ത് അതൊരു ഫോറസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഹൗ വി കട്ട് മോർ ട്രീസ് ദാൻ ദ വൺസ് ദാറ്റ് ഗ്രോ ഓൺ ഓൺ ദോൺസ് വി ഷുഡ് പ്ലാൻ ട്രീസ് ടു പ്രൊമോട്ട് ദ റീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ തന്നെ വേറെ പ്ലാന്റ്സിനെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നു അങ്ങനെയും നമുക്ക് റീഫോറസ്റ്റേഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ ഒരു ഇംബാലൻസ് അവിടെ ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ ആ ഇംബാലൻസിനെ മാറ്റാനായിട്ട് നമുക്ക് പല പ്രോസസ്സും ചെയ്യാം ഒന്ന് ഈ പറയുന്ന പോലെ റീഫോറസ്റ്റേഷൻ ഒന്ന് വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനിമൽസൊക്കെ മൈഗ്രേറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇതെല്ലാം ആ ഇംബാലൻസിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകളായിട്ട് നമുക്ക് പറയാം ഓക്കെ അങ്ങനെ ചെയ്ത ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ ജാവത് പായങ്ക് എന്ന് പറയുന്ന ഒരു മാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതായത് പത്മശ്രീ ജാദവ് മൊലായ് പായങ്ക് എന്ന് പറയുന്ന ആള് ദ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ആൻഡ് എൻവിയോൺമെന്റൽ ആക്ടിവിറ്റി ആൻഡ് ദ ഫോറസ്ട്രി വർക്കർ ആയിരുന്നു അദ്ദേഹം എന്താണ് ചെയ്തത് ഒറ്റ ആൾ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒറ്റ ആൾ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഈസ് ഫ്രം ദ ജോഹാഡ് ഇന്ത്യ അൺസിങ്ക്ലി ഹാൻഡിൽ പ്ലാന്റഡ് എ ഫോറസ്റ്റ് എൻകംപാസിങ് ഏരിയ ഓഫ് വൺ തൗസൻഡ് ത്രീ സിക്സ്റ്റി ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിൽ ഒറ്റയ്ക്ക് അദ്ദേഹം ഒരുപാട് മരങ്ങളെ വെച്ചു പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ആ ഒരു ആൾ തന്നെ വളരെ ചെറിയ ഏജ് മുതൽ ഒരുപാട് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു ഒരു ഫോറസ്റ്റ് ലാൻഡ് ആക്കി അവിടെ മാറ്റി കൺവേർട്ട് ചെയ്തു Along the sandbar of the river Brahmaputra.

ദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അല്ല ഇതൊന്നും ചെയ്തത് അല്ലെ ആ ഒരു കാരണം കൊണ്ട് അവിടുത്തെ ഡൈവേഴ്സിറ്റിക്ക് ചേഞ്ച് വരുന്നു അവിടുത്തെ ക്ലൈമറ്റിന് ചേഞ്ച് വരുന്നു അവിടത്തെ ലാൻഡിനെ അവിടെ സ്റ്റേബിൾ ആക്കുന്നു ഓക്കെ അപ്പൊ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഈ പറയുന്ന മെത്തേഡ്സ് എല്ലാം ഓരോ ആൾക്കാരും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ നേച്ചറിനെ കൺസേർവ് ചെയ്യുക എന്ന് പറയുന്ന നീത നമുക്ക് ഓരോ ഇൻഡിവിജ്വലിലും ഉള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ചിന്തിക്ക അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ജാദവ് മൊലായ് പയാങ്ക് എന്ന് പറയുന്ന ആള് ഫോറസ്റ്റ് വർക്കർ ആയിരുന്നു അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് ആയിരുന്നു അദ്ദേഹം ഒരുപാട് ചെടികളെ അല്ലെങ്കിൽ മരങ്ങളെ വെച്ചു പിടിപ്പിച്ച് ഇൻ ദ റിവർ ബ്രഹ്മപുത്ര സാൻഡ് ബാർ ഓഫ് ദ ന്യൂ ബ്രഹ്മപുത്ര ആൻഡ് അദ്ദേഹത്തെ ഇപ്പൊ അറിയപ്പെടുന്ന ആ ഫോറസ്റ്റിനെ മൊലായ് ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ എക്കോ സിസ്റ്റത്തിന്റെ ബാലൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള ഓർഗാൻ അല്ലെങ്കിൽ ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള ഇൻട്രാക്ഷനെയാണ് ലിവിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർഗ പ്ലാന്റ്സ് വരുന്നുണ്ട് അനിമൽസ് വരുന്നുണ്ട് ഒരുപാട് ഓർഗാനിസംസ് വരുന്നുണ്ട് നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ സോയിൽ അവിടുത്തെ വിഞ്ച് ഇതിനെയൊക്കെയാണ് നോൺ ലിവിങ് എന്ന് പറയുന്നത് അപ്പം ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ്റെ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു എക്കോസിസ്റ്റത്തിന് ഇംബാലൻസ് വരുന്നത് പല വഴിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ അനിമൽസിനെ നശിപ്പിക്കുന്നത് ഇതെല്ലാം അവിടുത്തെ ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകളാണ് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആയിട്ടുള്ള മൈഗ്രേഷൻ അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യലിയും നടക്കാം മൈഗ്രേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി എന്ത് നടക്കുന്നുണ്ട് ഈ ഇംബാലൻസിന് ഒരു ം എന്ന് പറയുന്ന ഒരു രീതിക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നതും ഡീഫോറസ്റ്റേഷൻ മൂലമുണ്ടാവുന്ന എല്ലാ അൺബാലൻസിനെയും നമുക്ക് റീഫോറസ്റ്റേഷൻ കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അതിനുള്ള ഒരു ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറയുന്ന ചെയ്ത നമ്മുടെ മൊലായ് അല്ലേ മൊലായ് പയാങ്ക് എന്ന് പറയുന്ന മാനിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു അതിലത്ത് കൂടുതൽ പഠിക്കാൻ ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ റീഫോറസ്റ്റേഷനെ കുറിച്ചാണ് എന്താണ് റീഫോറസ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് നാച്ചുറൽ ആയിട്ടും നടക്കാം ആർട്ടിഫിഷ്യലായിട്ടും നടക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം ഇത് ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ കൺസേർവ് ചെയ്യുന്നത് ഹൗ ടു കൺസേർവ് അല്ലെ കൺസർവേഷൻ ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെ അതാണ് നമ്മൾ പഠിച്ചു വന്നത് എങ്ങനെയാണ് പ്ലാന്റ്സിനെയും എങ്ങനെയാണ് അനിമൽസിനെയും കൺസർവ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ കൺസർവേഷൻ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസർവേഷൻ ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വൈൽഡ് ലൈഫ് സാങ്ചറീസ് ബയോസ്പ്യർ റിസർവ്സ് എന്ന് പറയുന്നത് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം കൺസർവേഷനിൽ പെടുന്നതാണ് കൺസർവേറ്ററി മെത്തേഡ്സ് ആണ് ഈ പറയുന്നതൊക്കെ അതിനകത്ത് ഏതൊക്കെ ആനിമൽസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സിനെ നമ്മൾ കൺസേർവ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇതിനകത്ത് നാഷണൽ പാർക്ക് എവിടെയാണ് ഓരോ സ്ഥലങ്ങളും എവിടെയാണ് വരുന്നത് എന്നതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാം